തൃശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മുഖ്യമന്ത്രി ഇന്ന് പരിഗണിക്കും. വിഷയത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടില്ല എന്നാണ് ADGP MR അജിത് കുമാറിന്റെ കണ്ടെത്തൽ. സിറ്റി പോലീസ് കമ്മീഷണറുടെ പരിചയക്കുറവാണ് ഏകോപനത്തിലെ പാളിച്ചയ്ക്ക് കാരണമെന്നും റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് സൂചന. മുഖ്യമന്ത്രി എന്ത് തുടർ നടപടി സ്വീകരിക്കും എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അനന്തൻ, ഈ MR അജിത് കുമാർ തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിമർശനത്തിന് കാരണമാകുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അജിത് കുമാർ തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ അജിത് കുമാറിനെ തന്നെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ ഉയരുന്ന വിമർശനം. മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഈ വിമർശനം, ഈ റിപ്പോർട്ട് എത്തുകയാണ്, അദ്ദേഹം അത് സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആകാംക്ഷ. മധു, രാഷ്ട്രീയ വിവാദങ്ങൾക്കൊടുവിൽ ശനിയാഴ്ച വൈകിട്ടാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ തൻ്റെ 5 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ തൃശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ട് DGP ഓഫീസിലുണ്ട്. അത് ഇന്ന് CM ഓഫീസിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തും. മുഖ്യമന്ത്രി അത് പരിഗണിക്കുകയും ചെയ്യും. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന് കാരണമായിട്ട് ആ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്, 5 മാസം നീണ്ട അന്വേഷണത്തിൽ ADGP കണ്ടെത്തിയിരിക്കുന്നത്, അത് ലോക്കൽ പോലീസിന് സംഭവിച്ച ചില പിഴവുകളായിട്ടാണ്. അത് കമ്മീഷണറുടെ പരിചയക്കുറവ് മൂലമുള്ള ഏകോപനത്തിൽ വന്ന പാളിച്ച, ആ രീതിയിലാണ് ആ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ. അതിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള ഈ ബാഹ്യമായ ഇടപെടലുകളോ ഗൂഢാലോചനയോ ഇപ്പോൾ പുറത്തു വരുന്ന രീതിയിൽ രാഷ്ട്രീയമായ ഇടപെടലുകളോ ഒന്നും ആ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ മുൻപിൽ ആ റിപ്പോർട്ട് പരിഗണനയ്ക്ക് വരുമ്പോൾ അതിലെന്ത് നടപടി ആണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ് അറിയാനുള്ളത്. അത് തുടർ നടപടി എന്തൊക്കെയാകും എന്നുള്ളതും ആണ് ഇനി ആകാംക്ഷയായിട്ടുള്ളത്. കാരണം ഈ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ADGP നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി നിർദ്ദേശങ്ങളൊന്നും ഇല്ല. ഒരു കണ്ടെത്തൽ മാത്രം, വിലയിരുത്തലുകൾ മാത്രമാണ് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട് കുറേ മൊഴികളും ആ 1300 പേജുള്ള റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നിലവിലൊരു നടപടിക്ക് മുതിരുകയാണെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണറെയാണ് ADGP റിപ്പോർട്ടിൽ പ്രധാനമായും ഇതിൻ്റെ കുറ്റക്കാരനായി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ പരിചയക്കുറവ്, അങ്കിത അശോകിന്റെ പരിചയക്കുറവ് എന്നുള്ളത് മാത്രമാണോ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം? പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാതികൾ എത്തുകയും മുഖ്യമന്ത്രി അതിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തത്. ഇപ്പൊ ദേവസ്വങ്ങൾക്ക് തന്നെ, കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടൊക്കെ പറയുന്ന സമയത്ത് ദേവസ്വങ്ങൾക്ക് തന്നെ പോലീസ് തുടർച്ചയായി, അത് കാഴ്ചപൂരത്തിന്റെ സമയമാണെങ്കിലും ശരി, സാമ്പിൾ വെടിക്കെട്ടിന്റെ സമയമാണെങ്കിലും ശരി, ആനകളുമായി ബന്ധപ്പെട്ട സമീപനത്തിലാണെങ്കിലും ശരി, എന്തിലും പോലീസ് തുടക്കം മുതൽ സ്വീകരിക്കുന്ന നിലപാടുകളിൽ വലിയ പരാതി ഉണ്ടായിരുന്നു. വലിയ തരത്തിൽ അത് അവർ ഉന്നയിക്കുകയും ചെയ്തു. അതൊരു പരിചയക്കുറവിൽ ഒതുക്കുന്നതാണോ റിപ്പോർട്ട്? പരിചയക്കുറവ് എന്നൊക്കെ ADGP കണ്ടെത്തുമ്പോഴും ഇതിനു മുൻപ് പൂരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ സിറ്റി പോലീസ് കമ്മീഷണർമാരും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, അവിടുത്തെ ഒരു തൃശ്ശൂർ പൂരം പോലൊരു ചടങ്ങ് നടക്കുമ്പോൾ മാസങ്ങളായി നീണ്ട മുന്നൊരുക്കങ്ങളുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ദിവസവുമായിട്ടുമൊക്കെ നിരന്തരം ചർച്ചകൾ നടത്താറുണ്ട്. ഇതിപ്പോൾ പൂരത്തിൻ്റെ അന്ന് രാവിലെ മുതൽ പോലീസ് വേറൊരു തലത്തിലേക്ക് മാറി, അങ്ങനെ അലങ്കോലപ്പെട്ടതാണ് പൂരത്തിലെ ചടങ്ങുകൾ. അപ്പോൾ അതിന് പിന്നിൽ സ്വാഭാവികമായും ഗൂഢാലോചന സംശയിക്കും. മാത്രമല്ല, ഒരു തൃശ്ശൂർ പൂരമോ ശബരിമല മകരവിളക്കോ ഒക്കെ അതുപോലുള്ള ചടങ്ങുകൾ നടക്കുമ്പോൾ, വലിയ ചടങ്ങുകൾ നടക്കുമ്പോൾ, വലിയ ആൾക്കൂട്ട ചടങ്ങുകൾ നടക്കുമ്പോൾ, അവിടെ കേവലം സിറ്റി പോലീസ് കമ്മീഷണർ മാത്രമല്ല സുരക്ഷാ ചുമതലയുള്ളത്. അവിടെ അതിന് മേൽനോട്ടവുമായി റേഞ്ച് DIG ഉണ്ടാകും. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ടും ക്രമസമാധാന ചുമതലയുള്ള ADGP അതിൻ്റെ ചുമതലയുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ തൃശൂർ പൂര സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഈ റിപ്പോർട്ടിലില്ല. അത് സ്വാഭാവികമാണ്. കാരണം സ്വന്തമായി ഈ പിഴവ് അന്വേഷിക്കുമ്പോൾ സ്വന്തമായി എന്തെങ്കിലും പിഴവ് കണ്ടെത്തുക എന്നുള്ളത് അസ്വാഭാവികം തന്നെയാണ്. അപ്പോൾ സ്വന്തം കാര്യങ്ങളെയൊക്കെ കുറ്റമുക്തമാക്കിക്കൊണ്ട് കേവലം കമ്മീഷണറെ കുറ്റക്കാരനെ കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി നിർദ്ദേശങ്ങളില്ല. ഓൾറെഡി ഇപ്പോൾ ഈ ആരോപണ വിധേയനായ അങ്കിത് അശോകനെ അവിടുത്തെ കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. അത് പക്ഷേ തൃശൂർ പൂരത്തിൻ്റെ ഭാഗമായുള്ള നടപടിയൊന്നുമല്ല. ആദ്യം അങ്ങനെ നടപടി എടുക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ജനറൽ ട്രാൻസ്ഫർ വന്നപ്പോൾ ആ കമ്മീഷണറെ അങ്ങ് മാറ്റുകയാണ് ചെയ്തത്. അതല്ലാതെ തൃശൂർ പൂരത്തിൻ്റെ പേരിലുള്ള നടപടി എന്നതിനെ വ്യാഖ്യാനിക്കാനും കഴിയില്ല. മുഖ്യമന്ത്രിക്ക് അറിയാവുന്ന ഒരു കാര്യമായിരുന്നല്ലോ അന്ന് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായ സമയത്ത്. പെട്ടെന്ന് അങ്ങ് കമ്മീഷണറെ മാറ്റിക്കളയുമെന്ന് വാർത്താക്കുറിപ്പ് ഇറക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് അറിയാം തിരഞ്ഞെടുപ്പ് നടക്കും എന്ന സമയമാണ്, അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ആഭ്യന്തരവകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരുടെ വിന്യാസം ഒന്നും എന്നുള്ളത് കൃത്യമായി അറിയാം. അതിനുശേഷമുള്ള ഒരു സ്വാഭാവിക മാറ്റം ഉണ്ടാകും എന്നറിയാം. അന്നത്തെ വിവാദങ്ങളെ തണുപ്പിക്കാനുള്ള ഒരു നടപടി എന്നതിനപ്പുറത്ത് അതിനെ പരിഗണിക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്തുണ്ടായ, കാരണം ഇലക്ഷൻ്റെ സമയത്താണ്, തൃശ്ശൂർ പൂരം വളരെ വൈകാരികമായ ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ആ തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെടിക്കെട്ടടക്കമുള്ള ചടങ്ങുകൾ മുടങ്ങിപ്പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജനരോഷം ഉണ്ടാവും. ആ ജനരോഷത്തെ തണുപ്പിക്കാനുള്ള
ഒരു പത്രക്കുറിപ്പ് മാത്രമായിരുന്നു അന്ന് ഈ കമ്മീഷണർ മാറ്റിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് എന്ന് പറയുന്ന തീരുമാനം. മാത്രമല്ല, ഈ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടു എന്നത് ഇപ്പോൾ അന്വേഷണം നടത്തി കണ്ടെത്തിയിരിക്കുന്നത് പോലീസിൻ്റെ ഏകോപനത്തിലെ പാളിച്ചയാണ്. പക്ഷേ അതിനപ്പുറം വലിയ വിവാദം, രാഷ്ട്രീയ വിവാദം ഇപ്പോൾ വന്നു കഴിഞ്ഞു. പി വി അൻവർ എം എൽ എ ആണ് ഈ തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. എ ഡി ജി പി അടക്കമുള്ളവർ ഇടപെട്ടുകൊണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി ബി ജെ പിയുമായി ഗൂഢാലോചന നടത്തിയെന്നുള്ള വെളിപ്പെടുത്തൽ വന്നത്, അത് പക്ഷേ ഈ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വന്നിട്ടില്ല. ആദ്യം മുതലേ അന്വേഷണം നടക്കുന്നത് അവിടുത്തെ ലോക്കൽ കാര്യങ്ങൾ സംബന്ധിച്ചാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ ഗൂഢാലോചന സംബന്ധിച്ച് ഇതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആണ് അനന്തകൃഷ്ണൻ പങ്കുവയ്ക്കുന്നത്.